വിഷയമായി തുടരുന്നു എൻ്റെ പേര് ജോസ് ഞാൻ കാട്ടൂർ ഇടവക അംഗമാണ് ഞാൻ കഴിഞ്ഞ ജൂൺ വരെ ഒരു 9 മാസത്തോളം നാഗാലാൻഡിലെ ഒരു കോളേജിൽ വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ എനിക്കൊരു മിഷൻ എക്സ്പോഷറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത് ഞാൻ ഒരു പേഴ്സണൽ ഇനീഷ്യേറ്റീവിൽ അങ്ങോട്ട് പോയതാണ് അങ്ങനെ അവിടെ നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ ടോട്ടൽ കൾച്ചറും എല്ലാം ഡിഫറെൻ്റാണ് കാരണം പല ട്രൈബ്സ് ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടുത്തെ ആൾക്കാർ രീതിയിൽ ഭയങ്കര ഡിഫറെൻ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളൊക്കെ ആയിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് ഹൃദയമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് അവിടുത്തെ ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൾ അച്ഛൻ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ എന്നെ വളരെ മോട്ടിവേറ്റ് ചെയ്തു അച്ഛൻ വളരെ സ്ട്രഗിൾ എടുത്ത് അവരുടെ ആത്മീയതയും അതോടൊപ്പം തന്നെ സോഷ്യലിയും അവരെങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അച്ഛൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ മോട്ടിവേഷൻ ആയിരുന്നു എന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരുന്നത് അല്ലെങ്കിൽ എന്നെ ഏറ്റവും കർത്താവിലേക്ക് വളർത്തിയത് പറയാൻ പ്രാർത്ഥന ജീവിതമായിരുന്നു കാരണം നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ലാത്തൊരു അവസ്ഥയിൽ നമുക്ക് ഏക ആശ്രയം കർത്താവാന്നുള്ള ഒരു ബോധ്യം ആ ഒരു ബോധ്യം വീണ്ടും വീണ്ടും എനിക്ക് തിട്ടപ്പെടുത്തി നൽകുന്ന ഒരു ദിവസങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന അവസ്ഥകളൊക്കെ കർത്താവിലേക്ക് ആശ്രയിക്കുക അവിടത്തോടൊപ്പമായിരിക്കുക അത് മാത്രമായിരുന്നു എൻ്റെ ഏക ആശ്രയം പ്രത്യേകമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ എനിക്ക് വേണ്ടി അച്ഛൻ ദിവ്യഗാനം എന്ന് വിളിച്ചു വെച്ചൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരം വരും അതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക ഒരു കൃപയുടെ അല്ലെങ്കിൽ ഒരു ബ്ലെസ്ഫുൾ നിമിഷങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ട് നമ്മളാ കൺഫേർട്ട് സോണിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ട് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിനായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ഒന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെല്ലാവരും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Thank you.